ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വൈറൽ പാട്ടുകാരി ചന്ദനയെ കൊണ്ട് പാട്ടുപാടിപ്പിച്ച രാഹുൽ ഗാന്ധി എംപി. കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് പൊഴുതന സ്വദേശിനിയായ ചന്ദനയ്ക്ക് ഉപഹാരം നൽകിയ ശേഷം പാട്ടുപാടാനായി രാഹുൽ ഗാന്ധി അഭ്യർത്ഥന നടത്തിയത്. നേരത്തെ യൂട്യൂബിൽ വൈറലായ ചെന്താമര ചേലുള്ള പെണ്ണെ എന്ന നാടൻ പാട്ട് തന്നെയാണ് ചന്ദന പാടിയത്. നേരത്തെ പാട്ടാസ്വദിച്ച രാഹുൽ ഗാന്ധി കൈയടിച്ചാണ് ചന്ദനയെ പ്രോത്സാഹിപ്പിച്ചത്. ഇതോടെ സദസ്സും കരഘോഷത്തോടെയാണ് ചന്ദനയുടെ പാട്ട് കേട്ടത്. നേരത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന എൽസ മീഡിയ ക്രിയേഷനാണ് സുഗന്ധഗിരിക്ക് സമീപ പ്ലാന്റേഷൻ കുന്നിലെ കർപ്പൂരക്കാട് കോളനിയിൽ താമസിക്കുന്ന ചന്ദനയുടെ പാടാനുള്ള കഴിവും പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ചന്ദനയുടെ നാടൻ പാട്ട് ലക്ഷങ്ങളാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. പാട്ട് വൈറലായതോടെ നിരവധി പേരാണ് പ്രശംസയുമായി എത്തിയത്. അച്ചൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചന്ദന. പരേതനായ ചന്ദ്രൻ ശുഭ ദമ്പതികളുടെ മകളാണ്. ഗോകുൽ, രാഹുൽ, ശാഹുൽ എന്നിവരാണ് സഹോദരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട സ്വദേശിനിക്ക് കിഡ്നി ദാനം ചെയ്ത സിസ്റ്റർ ഷാൻഡി മങ്ങോട്ടിലിനെയും രാഹുൽ ഗാന്ധി ആദരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാനും അവരോട് സംസാരിക്കാനുമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. കുട്ടികളുമായും അധ്യാപകരുമായും നിരവധി കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് സ്കൂൾ ബസ് അനുവദിക്കുമെന്നും MP ഉറപ്പു നൽകി. ഭിന്നശേഷി വിദ്യാർത്ഥിയായ ജോബിത കാൽകൊണ്ട് വരച്ച രാഹുൽ ഗാന്ധിയുടെ ചിത്രവും MP നൽകി. മണ്ഡലത്തിൽ രണ്ട് ദിവസത്തെ സന്ദർശന പരിപാടിക്കെത്തിയ രാഹുൽ ഗാന്ധി ബുധനാഴ്ച ഉച്ചയോടെ ജില്ലയിൽ നിന്നും മടങ്ങും. മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെയും വിനോദ് യുവജന സമുച്ചയത്തിന്റെയും ഉദ്ഘാടനവും ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധി നിർവഹിച്ചിരുന്നു. വയനാട് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്നായ ജപ്തി നടപടികളടക്കം കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളിലൂന്നിയാണ് ഇത്തവണ രാഹുൽ വേദികളിൽ സംസാരിച്ചത്. സമയം ഡെസ്ക്, വയനാട്.